ഞങ്ങള് ഞാനും പ്രമുസാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാളാണ്. എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന നമുക്ക് ഭയങ്കര അഡ്മിറബിളായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടികര തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടികർ തിലകം എന്നുള്ള ടൈറ്റിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറായിട്ട് കിട്ടുക എന്ന് പറയുന്ന വലിയ മാറ്റിയിട്ട് കിടന്ന്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന അത് ശരിയല്ല. ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമ്മൾക്ക് എല്ലാവരും ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്ന് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. നടിക തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം എപ്പോഴും പറയുന്ന പോലെയല്ല ഇത്, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലാവില്ല ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ക്ഷണിച്ച ജീൻ, ലാൽ സാർ എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാർ വീട്ടിലേക്ക് പോകാം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും പടം. ഇനി കുറച്ച് നാളെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. താങ്ക് യു. കേരളത്തിലൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ പടത്തിൻ്റെ പേര് നടികർ തിലകം എന്നാണ്. സാറത് എൻ്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അയ്യോ അപ്പം പറഞ്ഞു കുറച്ച് നേരത്തേക്ക് പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചെന്താ സാറേ പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല ലാൽസാർ, എന്നെ ലാൽസാർ എന്നിട്ട് വിളിക്കുന്നു. എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പം ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിനെ ആശ്രമിച്ചതാണ്. അപ്പോൾ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ആചാരം ഞാൻ എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പം അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇതാവശ്യമായിട്ടോ അല്ല, ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡിമാൻഡായിട്ടോ ഒന്നുമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരൊന്നും എന്തെങ്കിലും മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരു 7-8 മാസത്തോളമായിട്ട് ഇത് ഇതിൻ്റെ പരസ്യങ്ങൾ നിങ്ങളുടെ ഒരു സഹായത്തോടെ എല്ലാവരിലേക്കും നടികത്തിലകുന്നു എന്നൊരു പേരെത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നാലും നമ്മുടെ സാർ, ഞാൻ അവർ കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കുകയാണ്. അവർ അടുത്ത ആഴ്ച വരും. ഞാൻ അപ്പോഴും അതിനും കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് ഓരോരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീരിൽ നിന്ന് വരുന്നവരെ ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണോ, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീന് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വേറൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. പ്രൊഡക്ഷൻ കഴിഞ്ഞാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും ഒന്ന് സംസാരിക്കാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജിനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് പറഞ്ഞു ഇപ്പം നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ, പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത്
ഐശ്വര്യയുടെ ഭയങ്കരമായിരുന്നു. നമ്മുടെ പേര് മാറ്റുന്ന ഉറപ്പാ, അതെന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ചു ഇമ്മീഡിയറ്റായിട്ട് പറയണമെന്നാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു, സാറിന് നമ്മുടെ പേര് മാറ്റി സാർ, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. Very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. എൻ്റെ അച്ഛനെല്ലാം ഒന്ന് വെച്ചൊക്കെ ഭയങ്കര ലവായി എനിക്ക് എന്ത് ആശീർവാദം കിടക്കിങ്ക. My father was there. People used to talk about him. When my father wasn't there, people cried over him in Kerala. There where I went to some religious shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapale, Mohanlal, Jairam sir, Dilip sir, ellarum kudi padapadagal padinge. Avangalla pombuduna andha village le Sivaji sir paathutu, Sivaji sir eppadi irukkar, சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஆட்டே போயிடுச்சு அப்படின்னு பீப்புள் கிரைட் அபவுட் ஹிம். தட்ஸ் டைம் ஐ நோ தட் பீப்புள் இன் கேரளா வேர் இன் ஆ ஆஃப் தே லவ் ஹிம் சோ மச் அண்ட் தட் லவ் அஃபெக்ஷன் யூ ஆர் ஷோயிங் இட் ஹியர். ரவி சார், டோவினோ, யூ சர்ப்ரைஸ் மீ வித் ஆல் யுவர் கேரக்டர்ஸ். யூ ஆர் ரிலென்ட்லெஸ், வெரி குட் ஆக்டர், யூ குட் ஆக்டர் டூ சார். லால் சார் சொல்லவே வேண்டாம், பிரபாகர் ஆக்டர் லால் சார். ஜீன் வந்து என்னோட மகன் விக்ரம் பிரபு மாதிரி. ஜீன், ஜீன், யூ டூ ஹிட் மூவி ஆர்யர், யூ கோன் கீப் டூயிங் ஹிட் மூவிஸ். யூ ஆர் வெல்கமிங் யூ டு தமிழ் அண்ட் மிஸ்டர் வைரே இஸ் வெல்கமிங் யூ டு தெலுங்கு. ப்ளீஸ் கம், வி நீட் டேலண்டட் லைக் யூ, டேலண்டட் பீப்புள் லைக் யூ, அண்ட் வி நீட் டேலண்ட் ஆர்டிஸ்ட் லைக் யூ. லால் சார் மீட்டர் வந்து ஒன்லி மலையாள மீட்டர், தமிழ் மீட்டர், தெலுங்கு மீட்டர் எல்லாம் வாங்கிட்டு இருக்கேன் சார். அது மாதிரி நீங்க எல்லாம் வரணும்.